നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇഡിക്കും BJPക്കും ഒരുപോലെ മുഖത്തടി കിട്ടുന്ന വിധിയായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ ഇഡി ചെയ്തെങ്കിലും അതൊന്നും ഫലവത്തായതുമില്ല. കെജ്രിവാൾ പുറത്തിറങ്ങിയതോടെ BJP അടിപതറുകയാണുണ്ടായത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. അത് AAPക്കും ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP ക്യാമ്പുകളിൽ നിലവിളി തുടങ്ങിയതും. എന്നാൽ പിന്നീട് സുപ്രീംകോടതിക്കെതിരെ വരെ പരാമർശം ഉന്നയിച്ചായിരുന്നു കെജ്രിവാളിനെ ന്യായീകരിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നത്. സുപ്രീംകോടതിക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നയിച്ച പരാമർശം. എന്നാൽ അമിത്ഷാ ഉന്നയിച്ച പരാമർശത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി. മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയതിൽ ഒരു അസാധാരണ പരിഗണനയും നൽകിയിട്ടില്ലെന്നാണ് സുപ്രീംകോടതി അമിത്ഷായ്ക്ക് നൽകിയിട്ടുള്ള മറുപടി. വിധിയിന്മേലുള്ള വിമർശനങ്ങളും വിശകലനങ്ങളും സ്വാഗതം ചെയ്യുന്നെന്നും ഇഡി അറസ്റ്റിനെതിരായ കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്ന രണ്ടംഗ ബെഞ്ചിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തുറന്നടിച്ചു. നിങ്ങൾക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകും, ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ല എന്നായിരുന്നു ജസ്റ്റിസ് ഖന്ന പറഞ്ഞത്. AAPയെ ജയിപ്പിച്ചാൽ ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ലെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം ഇഡിക്ക് വേണ്ടി ഹാജരായ സോളിറ്റർ ജനറൽ തുഷാർ മേത്ത ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സുപ്രീംകോടതിയുടെ പരാമർശമുണ്ടായത്. തങ്ങളുടെ ഉത്തരവ് വ്യക്തമാണെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. മാത്രമല്ല AAP വിജയിച്ചാൽ തനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ലെന്നത് കെജ്രിവാളിന്റെ വിലയിരുത്തലാണെന്നും കോടതിക്ക് ഒന്നും പറയാനില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. എന്തായാലും അമിത്ഷായുടെ പരാമർശത്തിന് തക്ക മറുപടി തന്നെയാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്നത്. BJPക്ക് തിരിച്ചടിക്ക് പിന്നാലെ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP ഇത്തരം പ്രസ്താവനകളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. പക്ഷേ അതൊക്കെ തങ്ങൾക്ക് തന്നെ വിനയാകുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്നതാണ് സത്യം.